നമസ്കാരം സ്വാഗതം കരിയർ പാത്വയിലേക്ക് ജർമ്മനി ഈ രാജ്യം ഒട്ടനവധി ഇന്ത്യക്കാരെ മലയാളിയെ മോഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് മാത്രവുമല്ല ജർമ്മൻകാർക്ക് നമ്മളെ ആവശ്യവുമുണ്ട് ഓർക്കുക ജർമ്മനിയിൽ ജോലി ചെയ്യുവാൻ കഴിയുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്നാൽ ആ രാജ്യം വളരെ വേഗം വികസിക്കുന്നതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ തേടുന്ന ഒരു സമയമാണിത് അപ്പോൾ ഈ ജർമ്മനിയിലേക്ക് പോകുവാനുള്ള ഒരു വിസ അവസരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് അതും വളരെ കുറഞ്ഞ ചെലവിൽ ലീഗലായിട്ടുള്ള ഒരു വിസ അവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ജർമ്മനിയിൽ ചെന്നുകൊണ്ട് ജോലി തേടുന്നതിനുള്ള ഒരു വിസ അവസരം അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് ഒരു എക്സ്പേർട്ടിൽ നിന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ഒരു ചെറിയ കാര്യം ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും സ്വാഗതം കരിയർ പാത്വേലേക്ക് അപ്പോൾ ഈ ജർമ്മനിയിൽ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് ഒരു എക്സ്പെർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് സപ്ന ജോസഫ് മാഡം ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വന്നിട്ടുണ്ട് അന്ന് കാനഡയിലെ മൈഗ്രേഷൻ അവസരങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം നമുക്ക് ഈ ജർമ്മനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ മാഡത്തിൽ നിന്ന് മനസ്സിലാക്കാം മാഡം വെൽക്കം ടു കരിയർ പാത്രി താങ്ക് യു ഓക്കെ ജർമ്മനി ഇപ്പം ഒരു ഹോട്ട് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്തുകൊണ്ടായിരിക്കും ജർമ്മനിയിൽ ഇത്രയധികം ആൾക്കാർ ജർമ്മൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു കാരണം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ജർമ്മനിയിൽ ഇപ്പോൾ ജോലി സാധ്യത കൂടുതലാണ് ജോലിയുടെ അവസരങ്ങൾ കൂടുതലാണ് എന്നാൽ അതിന് തക്ക ഒരു പവർ അവിടെ ഏജിംഗ് കമ്മ്യൂണിറ്റി ആണ് അതെ അതെ ഏജിംഗ് കമ്മ്യൂണിറ്റി ആണ് അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു അഭാവം അവിടെ ഉണ്ട് അതേപോലെ ജർമ്മനി എനിക്ക് തോന്നുന്നു അല്ലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയാണ് വലിയൊരു ശക്തിയാണ് അതേസമയം ജർമ്മനിയിലേക്ക് ഇമിഗ്രേഷനിലൊക്കെ പോകാനായിട്ട് സമയമെടുക്കും അതുകൊണ്ട് ആ സമയപരിധി കുറയ്ക്കാനായിട്ട് ഒരു ഒരു പുതിയ രീതിയിൽ ഇമിഗ്രേഷൻ അതിന്റെ പേരെന്താ അതിന്റെ പേര് ചാൻസൺ അഥവാ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നാണ് കാർഡ് ഇതൊരു ജോബ് സീക്കർ അതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതിന്റെ ഒരു പുതിയ രൂപം എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ജോബ് സീക്കർ വിസ ആറ് മാസത്തെ കാലാവധിയും ആഴ്ചയിൽ പത്ത് മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്യാനും ആയിരുന്നു അനുവാദം ഇതിപ്പോൾ ഒരു വർഷം തികച്ച കാലാവധിയുണ്ട് അതിനുള്ളിൽ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാനുള്ള ഒരു പെർമിഷനും കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ജോലി ചെയ്യാനായിട്ട് ലീഗലായിട്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റില്ല പറ്റും അതെ ഇപ്പൊ നമ്മൾ ഒരു വേറെ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു വിസിറ്റ് വിസയിൽ പോയാൽ സാധാരണ രീതിയിൽ ജോലി അലൌഡ് അല്ല അതേസമയം ഈ വിസയില് പാർട്ട് ടൈം ജോബി കിട്ടുന്ന ചെറിയ എന്ത് ജോലിയാണെങ്കിലും ആണെങ്കിലും ചെയ്യാനുള്ള അനുവാദം അപ്പൊ ഇതിന്റെ അല്പം കൂടെ ഡീറ്റെയിൽസ് പറയാം അതായത് ഇപ്പൊ ഞാൻ വൺ ഇയർ എനിക്ക് അവിടെ നിക്കാല്ലോ അത് കഴിഞ്ഞാൽ എന്റെ ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും സൂചിപ്പിക്കാമോ വർഷത്തിനുള്ളിൽ ഒരു ഫുൾ ടൈം ജോലി കണ്ടുപിടിച്ച് അതിലേക്ക് മാറുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ജോലി ചെയ്യുക എന്നതിലുപരി ഒരു ഫുൾ ടൈം ജോലി കണ്ടെത്തുക എന്നുള്ളതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ അപ്പൊ അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ തുടരാൻ പറ്റും തീർച്ചയായിട്ടും തുടരാനായിട്ട് സാധിക്കും പിന്നീട് പെർമനന്റ് റെസിഡൻസി ഒക്കെ കിട്ടാനുള്ള സാധ്യതയും അപ്പം ആ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഇതാർക്കായിരിക്കും എലിജിബിൾ ആകും അതിനൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ യൂണിവേഴ്സിറ്റി ഡിഗ്രി ആണ് ജർമ്മനി പറയുന്ന യൂണിവേഴ്സിറ്റി ഡിഗ്രിയിലുള്ള ഡിഗ്രി എലിജിബിൾ എലിജിബിൾ ആണ് അതോടൊപ്പം തന്നെ ഈ ഡിഗ്രി ജർമ്മനി അംഗീകരിച്ച ഒരു ഡിഗ്രിയും പഠിച്ച കോഴ്സ് ജർമ്മനിയുടെ അംഗീകാരമുള്ളതും ആയിരിക്കും ഓക്കെ അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അവർ അവരംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഒരു ഉണ്ട് പാർഷ്യലി റെക്കഗ്നൈസ്ഡ് എന്നാണ് അതിന് പറയുക ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു അസസ്മെന്റിന് കൊടുത്ത് അംഗീകാരം നേടാനായിട്ട് സാധിക്കും അപ്പോൾ കുറച്ചുകൂടെ സാധാരണ രീതിയിൽ ചെയ്യുന്നതിനേക്കാൾ അല്പം കൂടെ സമയപരിധി വേണ്ടി വരും അപ്പൊ ഒരു ഡിഗ്രി വേണം വേറെ എന്തെങ്കിലും ലാംഗ്വേജ് ജർമ്മൻ അങ്ങനെ എന്തെങ്കിലും വേറെ ക്രൈറ്റീരിയ ജർമ്മൻ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഒരു എ വൺ ലെവൽ ഉണ്ടെങ്കിൽ പിന്നെ ഇംഗ്ലീഷിന്റെ ആവശ്യം ഇല്ല അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമുക്ക് ആവശ്യത്തിന് ഒരു ഒരു സ്കോർ ഉണ്ടെങ്കിൽ പിന്നെ ജർമ്മൻ ആവശ്യം എ ലെവൽ ക്വാളിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഐസും അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അംഗീകാരമില്ല ഓക്കെ ഓക്കെ അപ്പം ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അസസ്മെന്റ് ക്ലിയർ ചെയ്യണം ഡിഗ്രി വേണം പിന്നെ ഏജ് അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ ക്രൈറ്റീരിയോ നാല്പത് വരെ ഉള്ളവർക്കാണ് ഒരു നല്ല ഒരു സമയം എന്ന് പറയാൻ സാധിക്കുക മുന്നോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നല്ല പക്ഷെ നാല്പത് ഉള്ളവർക്കാണ് നല്ല ഒരു അതെല്ലാം മൈഗ്രേഷനും പറയുന്ന കാനഡ പറഞ്ഞപ്പോഴും അല്ലാതെ താഴെ ഉള്ളവരെയാണ് കൂടുതലും യങ്സ്റ്റേഴ്സിനെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നതും അപ്പൊ ഇതിന് ഇപ്പം അതിനകത്ത് ഒരു താല്പര്യമുള്ളവർ ഒരാളുണ്ടെങ്കിൽ അതിന്റെ പ്രോസസിംഗിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമല്ലോ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ടൈം ഡ്യൂറേഷൻ ഇപ്പൊ ഒരാൾ അതിന്റെ അവരുടെ ഡീറ്റെയിൽസ് തന്നാൽ അത് എത്ര നാള് ഒരു ടൈം ഡ്യൂറേഷൻ ആ പ്രോസസിംഗിനെടുക്കും എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഇതൊരു പുതിയ പ്രോഗ്രാം ആയതുകൊണ്ട് ഒരു കൃത്യമായ സമയപരിധി പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിലും അത്യാവശ്യം സ്പീഡിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ഇതിലൊരു പ്രോഗ്രാമിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു നിന്ന് അപ്പോയിന്റ്മെന്റ് വേണം സെന്റർ ഉണ്ട് കൊച്ചിയിലെ സെന്ററുണ്ട് അവിടെ നിന്നൊക്കെ ഒരു അപ്പോയിന്റ്മെന്റ് ധാരാളം തന്നെ ഒരു അപേക്ഷകരം നിൽക്കുന്ന കാര്യങ്ങൾ അല്ല അല്ല ഓക്കെ ഓക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ അപ്പൊ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എലിജിബിലിറ്റി പറഞ്ഞു ഡ്യൂറേഷൻ പറഞ്ഞു ഇത് എക്സ്പെൻസ് വരും ഈ ഒരു വിസ പ്രോസിനൊക്കെ ഒന്ന് പറയാമായിരിക്കും ഇത് ഏകദേശം ഒരു ലക്ഷത്തിൽ താഴെ സാധാരണ ഈ ജർമ്മൻ വിസ എന്നൊക്കെ പറയുമ്പോൾ ഏഴ് എട്ടിന് ലക്ഷം ഒക്കെയാണ് പറയുന്നത് അഞ്ചു ലക്ഷത്തിലൊക്കെ അത്ര അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാം ഓക്കെ അപ്പം ഇത് ഇപ്പം ഈ വീഡിയോ കേൾക്കുന്ന ഒരാൾക്ക് ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും അതിന്റെ പ്രോസസ്സ് അവരുടെ എന്ത് ഡോക്യൂമെന്റ്സ് ആയിരിക്കും നമുക്ക് തരേണ്ടത് അതുകൂടെ ഒന്ന് സൂചിപ്പിക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളതാണ് അതിനായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബയോഡേറ്റ പിന്നെ പഠിച്ച കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇത് അയച്ചു തന്നാൽ ഇതിനെ അടിസ്ഥാനമാക്കി മാഡത്തിന്റെ നമ്പര് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം അപ്പൊ ആ നമ്പറിലേക്ക് താല്പര്യമുള്ളവർ ആദ്യം അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെ അതെറ്റം അതേപോലെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് അറിയിക്കും അറിയിക്കും അതിന് വേണ്ട സപ്പോർട്ട് എല്ലാ രീതിയിലും കൊടുക്കും ഇംഗ്ലീഷിന്റെ ആണെങ്കിലും ജർമ്മൻ ഭാഷയുടെ ആണെങ്കിലും ഒരു ട്രെയിനിങ്ങും ഇതോടൊപ്പം നമ്മൾ സപ്പോർട്ടായിട്ട് ഓക്കെ മറ്റൊരു കാര്യം അറിയാനായിട്ടുള്ളത് ഈ ഫാമിലിയെ ഇപ്പൊ എനിക്ക് ഈ ജോബ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടി അപ്പൊ എനിക്ക് എന്റെ ഫാമിലിയേം കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റുമോ അതെങ്ങനെയായിരിക്കും ഇതോടൊപ്പം ഒരു ഡിപ്പെട്ട് ജർമ്മനി കൊടുക്കുന്നില്ല അതേസമയം ഭാര്യയോ ഭർത്താവോ ഒക്കെ എലിജിബിൾ ആണെങ്കിൽ ഒപ്പം പ്രോസസ് ചെയ്യാനായിട്ട് ഒന്നിച്ചു പോകാനായിട്ട് സാധിക്കും ഇതിന്റെ കൂടെ ഒരു കൊടുക്കുന്നില്ല അതേസമയം ജർമ്മനിയിൽ ഒരു ജോലി കണ്ടെത്തിയതിനു ശേഷം ഭാര്യയോ ഭർത്താവിനെ കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല ഓക്കെ അപ്പം ഈ ജർമ്മനിയിൽ ലഭ്യമായിരിക്കുന്ന ഒരു പുതിയ അവസരം ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നുള്ള ഒരു അവസരമാണ് നമ്മൾ മനസ്സിലാക്കിയത് ജർമ്മനിയിൽ ചെന്ന് ജോലി അന്വേഷിക്കുന്നതിന് ജോബ് സീക്ക് ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് ലീഗലായിട്ടുള്ള ഒരു അവസരമാണ് വലിയ ചിലവില്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ ചെന്ന് ഈ അവസരങ്ങളിലേക്കൊക്കെ എത്തുവാനായിട്ട് കഴിയും അപ്പം ആ കാര്യങ്ങളാണ് മാഡം നമ്മളുമായിട്ട് സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിഗ്രിയാണ് ഒരു ഫോർട്ടീൻ ഇയേഴ്സിലൊക്കെ താഴെയാണ് പ്രായം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്ക് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റെസ്യൂമേ മാഡത്തിന് നൽകാം നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകാം അവരുടെ ടീമിൽ നിന്ന് ഇത് നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാം അപ്പം ഇവരുടെ കോൺടാക്ട് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നു വീഡിയോ ഡിസ്ക്രിപ്ഷന് ഒരു ലിങ്കും കൂടെ നൽകിയേക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ട് കഴിയും ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം